സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ക്രിസ്മസിന്റെ പുതിയൊരു ആഘോഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ 2021 ക്രിസ്മസ് നമ്മളെല്ലാവരും കൂടെ അങ്ങനെ അടിച്ച് പൊളിക്കുകയാണിതാ. നമ്മുടെ കുട്ടിപ്പട്ടാളം ദാ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ ദാ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജോബി മൻസാമോളും അതുപോലെ തന്നെ നമ്മുടെ ബിജിച്ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും കൂടെ നമുക്ക് ചെറിയൊരു ക്രിസ്മസ് പാർട്ടി ഒരുക്കിയിരിക്കുകയാണ്. ആ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളും ഒക്കെ ഓടിയെത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് താമസിക്കുന്നതായിട്ടുള്ള കുറച്ച് പേരുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ചെറിയൊരു ആഘോഷം നമ്മളെല്ലാവരും കൂടെ വളരെ സന്തോഷമായിട്ട് കണ്ട് ഓരോരുത്തരുടെയും മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്രിസ്മസും ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ പരിമിതികളിൽ നിന്നാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഒന്നും ഞങ്ങൾ മുടക്കാറില്ല. എല്ലാം ഞങ്ങൾ ഒന്നിച്ച് നമ്മുടെ ആകെ കഴിയുന്ന വിധം ഞങ്ങളെല്ലാത്തിലും ഒന്നു ചേർന്ന് ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് എല്ലാ ആഘോഷവും ഞങ്ങൾ ഒന്നിച്ച് കൈ കോർത്ത് സന്തോഷത്തോടെ ഞങ്ങൾ ആഘോഷിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ പ്രവാസികളെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ പിരിഞ്ഞിരിക്കുന്ന അനേകം പ്രവാസികളുണ്ട്. അവർക്കൊക്കെ ഈ ആഘോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു, അതായത് നമ്മൾ നാട്ടിലൊക്കെ വിളിച്ച് നമ്മുടെ ഫാമിലികൾ ആഘോഷിക്കുമ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ പ്രവാസികൾക്കത് ആഘോഷമായി മാറുന്നത്. കാരണം ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അനേകം പ്രവാസികൾ ഇവിടെ ഉണ്ട്. എന്നാൽ കുടുംബമായിട്ട് നിൽക്കുന്നവർക്ക് അത്ര പ്രയാസം വരുന്നില്ല. എങ്കിലും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ അയൽക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങൾ വരുമ്പോഴാണ്. പെരുന്നാളും ക്രിസ്തുമസും വിഷുവും ഓണവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് മനസ്സിനുള്ളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ പ്രവാസികൾ. എന്നാൽ ഈ ഒരു ക്രിസ്തുമസ് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ പരിമിതികളിൽ നിന്ന് കണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തുള്ള ആ ഒരു ചിരി കണ്ടോ. അപ്പൊ നാട്ടിലൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് അടിച്ചു പൊളിച്ച് അല്ലേ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാം. എന്നാൽ പ്രവാസി കുഞ്ഞുങ്ങൾക്ക് പരിമിതികളാണ്. ഒരു മുറിക്കുള്ളിൽ നിന്ന് അങ്ങനെ ആ ഒരു ചെറിയൊരു ആഘോഷമാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. പ്രത്യേകിച്ച് എല്ലാ പ്രവാസികൾക്കും നല്ല അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്തുമസ് ദിനം ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ചെറിയ കാഴ്ചകളിലേക്ക് പോകാം.
ഈ ഒരു പുഞ്ചിരി ലോകം മുഴുവനും നിറയട്ടെ. ക്രിസ്തു യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ലോകത്തിലുള്ള എല്ലാ നമ്മളുടെ നല്ല സുഹൃത്തുക്കൾക്കും നല്ല കൂട്ടുകാർക്കും ഞങ്ങൾ അനിത് ആൻഡ് ഫാമിലിയുടെ ക്രിസ്തുമസ് ആശംസകൾ അർപ്പിക്കുന്നു. അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.